വാർത്തകളിലേക്ക്. ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം യുഎഇ പുനഃസ്ഥാപിച്ചു. ഇസ്രായേലുമായി എല്ലാ സഹകരണ ബന്ധവും ഉണ്ടാകുമെന്ന് അബുദാബി കിരീടാവകാശിയും യുഎഇ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചു. അത് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഷെയ്ഖ് മുഹമ്മദ് സംസാരിച്ചു. കൂടുതൽ പലസ്തീൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചതായി ഷെയ്ഖ് മുഹമ്മദ് ട്വീറ്റ് ചെയ്തു. യുഎഇയും ഇസ്രായേലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് സഹകരണം ശക്തമാക്കാനും ധാരണമായി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജമാൽ ചേരുകയാണ്. ജമാൽ, എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലുമായി ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നു എന്ന് പറയുന്നത് തന്നെ. ഒരുപക്ഷെ ഏറ്റവും പ്രധാനം എന്ന് പറയേണ്ടിയിരിക്കുന്ന ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലും അറബ് ലോകത്തും വളരെ ചർച്ച ചെയ്യപ്പെടുന്ന സുപ്രധാനമായ ഒരു നീക്കമാണ് ഇന്നുണ്ടായത്. ഇസ്രായേലുമായി കരാർ ഒപ്പുവെക്കാൻ അല്ലെങ്കിൽ സഹകരണം ശക്തമാക്കാൻ യുഎഇ തീരുമാനിച്ചു. ഇത് അറബ് രാഷ്ട്ര ലോകത്ത് വലിയ ചർച്ചകൾക്കും ഒപ്പം തന്നെ ഇനിയും ഒട്ടേറെ നയതന്ത്ര നീക്കങ്ങൾക്കും വഴിതെളിക്കും എന്ന കാര്യം ഉറപ്പാണ്. യുഎഇ സുപ്രീം കമാൻഡർ, ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും അബുദാബി കിരീടാവകാശിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് ഇത് സംബന്ധിച്ച വിവരം അറിയിച്ചത്. അദ്ദേഹം ഈ നയതന്ത്ര ബന്ധം സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചു. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഇക്കാര്യം സംസാരിച്ചെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ വ്യക്തമാക്കി. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കാനാണ് ധാരണ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൂറിസം, നേരിട്ടുള്ള വിമാന സർവീസുകൾ, നിക്ഷേപം, സുരക്ഷ, വിവര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ യുഎഇയും ഇസ്രായേലും തമ്മിൽ സഹകരിക്കാനാണ് നീക്കം. ഏതായാലും അറബ് ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കാനും ഒരു നീക്കം തന്നെയാണിത്. മാത്രവുമല്ല മേഖലയിലെ, മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സമാധാന ചർച്ചകൾ, സമാധാനവുമായി ബന്ധപ്പെട്ട്, സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കം കൂടിയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ചരിത്രപരമായ ഒരു ദൗത്യം എന്നാണ് അറബ് മേഖലയിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആദ്യമായി ഒപ്പുവെക്കുന്ന, ഇസ്രായേലുമായി ആദ്യമായി ഒപ്പുവെക്കുന്ന, കരാർ ഒപ്പുവെക്കുന്ന രാജ്യമാണ് യുഎഇ. ഇനി മറ്റ് അറബ് രാജ്യങ്ങൾ ഈ അത പിന്തുടരുമോ എന്നറിയില്ല. എങ്കിൽ പോലും മേഖലയിലെ സമാധാനം സംബന്ധിച്ച്, സുരക്ഷ സംബന്ധിച്ച്, സഹകരണം സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും വഴിതെളിയിക്കുന്ന സുപ്രധാനമായ ഒരു തീരുമാനമാണ്, ഒരു കരാറിനാണ് ഇന്ന് തുടക്കമിട്ടിരിക്കുന്നത്. ശരി, എന്തായാലും വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം യുഎഇ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ഇസ്രായേലുമായി എല്ലാ സഹകരണ ബന്ധവും ഉണ്ടാകുമെന്ന് അബുദാബി കിരീടാവകാശിയും യുഎഇ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഷെയ്ഖ് മുഹമ്മദ് സംസാരിച്ചു. കൂടുതൽ പലസ്തീൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചതായി ഷെയ്ഖ് മുഹമ്മദ് ട്വീറ്റ് ചെയ്തു. യുഎഇയും ഇസ്രായേലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് സഹകരണം ശക്തമാക്കാനും ഇതോടെ ധാരണയായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളാണ് ജമാലുദ്ദീൻ നൽകിയത്. കുവൈറ്റിലെത്തുന്ന വിദേശികൾ ഹോം ക്വാറന്റൈൻ നിയമം ലംഘിച്ചാൽ 5000 ദിനാർ വരെ പിഴയും 3 മാസം വരെ തടവും ശിക്ഷ. വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സുരക്ഷ മുൻനിർത്തിയാണ് ക്വാറന്റൈൻ നിയമമെന്നും അത് ലംഘിക്കുന്നത് ശിക്ഷാർഹമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. വിദേശത്ത് നിന്ന് രാജ്യത്തേക്ക് വരുന്ന പ്രവാസികൾ ഹോം ക്വാറന്റൈൻ നിയമം ലംഘിച്ചാൽ 5000 കുവൈത്തി ദിനാറും 3 മാസം തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്ന് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓരോ വ്യക്തിയും ശരിയായ രീതിയിൽ കോവിഡ് ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിച്ചാലേ വൈറസിന്റെ വ്യാപനം തടയാനാവുകയുള്ളൂവെന്നും ക്വാറന്റൈൻ നിയമങ്ങൾ ലംഘിക്കുന്നവർ രാജ്യത്തിൻ്റെയും നാട്ടുകാരുടെയും സുരക്ഷയാണ് അപകടപ്പെടുത്തുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. ക്വാറന്റൈൻ കഴിയുന്നവർ വീട് വിട്ട് പുറത്തിറങ്ങുന്നില്ലെന്ന് എല്ലാവരും ഉറപ്പുവരുത്തണം. ജനങ്ങളുടെ കൂടി പിന്തുണയോടെ മാത്രമേ ഈ മഹാമാരിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അതുകൊണ്ട് തന്നെ വിദേശത്തുനിന്നും വരുന്നവർ നിർബന്ധമായും ഹോം ക്വാറന്റൈൻ പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ഇതേസമയം വിദേശി സ്വദേശി ജനസംഖ്യ അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും യൂണിവേഴ്സിറ്റി ബിരുദം ഇല്ലാത്തവരുടെയും വിസ പുതുക്കി നൽകേണ്ടതില്ലെന്ന കാര്യത്തിൽ സർക്കാർ തലത്തിൽ ധാരണയായതായി ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിൻ്റെ ഭാഗമായി അടുത്ത വർഷം മുതൽ 60 വയസ്സും അതിനു മുകളിലുള്ളവർക്ക് റെസിഡൻസി പുതുക്കില്ല.
ഇതിനകം ഒരു വർഷത്തേക്ക് വിസ പുതുക്കിയവർക്ക് പുതിയ നിർദ്ദേശങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അടുത്ത വർഷം രാജ്യത്ത് തുടരാനാകാത്ത അവസ്ഥ സംജാതമാകും. സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ബിരുദയോഗ്യത ഇല്ലാത്ത 60 വയസ്സ് തികഞ്ഞ 83,562 പ്രവാസികളാണ് രാജ്യത്തുള്ളത്. ഇവരിൽ 16,000 പേർ നിരക്ഷരരാണെന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. താമസരേഖാ കാലാവധി കഴിഞ്ഞവർക്കുള്ള പിഴ പ്രതിദിനം 2 ദിനാറിൽ നിന്നും 4 കുവൈത്തി ദിനാറായി വർദ്ധിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ താമസകാര്യ വകുപ്പ് നിയോഗിച്ച പഠന സമിതി ഇഖാമ ഫീസ് സന്ദർശക ആശ്രിത വിസ നിരക്കുകൾ വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ കുവൈത്ത്. സൗദിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാതിരുന്നാൽ പിഴ ഈടാക്കുന്നു. ഓരോ വർഷത്തിനും പിഴ അടയ്ക്കേണ്ടി വരും. ഓരോ വർഷത്തിനും 100 റിയാൽ തോതിലാണ് പിഴ അടയ്ക്കേണ്ടി വരിക എന്ന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി അവസാനിച്ചാൽ 60 ദിവസത്തെ സാവകാശം അനുവദിക്കും. ഈ കാലാവധിക്കുള്ളിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കണം. ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലേക്ക് ദുബായിൽ നിന്നുള്ള ഇന്റർസിറ്റി ബസ് സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ദുബായ് RTA അറിയിച്ചു. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ മുതൽ അതോറിറ്റി ഇന്റർസിറ്റി പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നു. ജൂലൈ 19 മുതൽ റാസൽ ഖൈമയിലേക്കും അഷ്മാനിലേക്കുമുള്ള ബസ് സർവീസുകൾ RTA പുനരാരംഭിച്ചിരുന്നു. സൗദിയിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു. മലപ്പുറം ഒതായി സ്വദേശി തേവേലി ബീരാൻകുട്ടി ആണ് സൗദിയിൽ ബുറൈദയിൽ വെച്ച് മരിച്ചത്. 30 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ബീരാൻകുട്ടി അൽവദനിയ കമ്പനിയിലെ സൂപ്പർവൈസറായിരുന്നു. സൗദിയിലെ അറാറിൽ താമസ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ട മലപ്പുറം ഒതുക്കുങ്ങൽ മറ്റത്തൂർ സ്വദേശി മുഹമ്മദിന്റെ മൃതദേഹം അറാറിൽ മറവ് ചെയ്യും. 38 വർഷമായി അറാറിൽ പ്രവാസിയായിരുന്ന മുഹമ്മദ് അറാർ KMCC സെൻട്രൽ കമ്മിറ്റി ട്രഷററും സാമൂഹിക പ്രവർത്തകനുമായിരുന്നു. മൃതദേഹം അറാറിൽ മറവ് ചെയ്യുന്നതിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി അറാർ പ്രവാസി സംഘം രക്ഷാധികാരി ബക്കർ കരിമ്പയുടെ നേതൃത്വത്തിലുള്ള സാമൂഹിക പ്രവർത്തകർ രംഗത്തുണ്ട്. സൗദിയിൽ നിന്നും ആദ്യ സൗജന്യ ചാർട്ടേഡ് വിമാന സർവീസിനൊരുങ്ങി ദമാം നവോദയ. 174 യാത്രക്കാർ നവോദയയിലൂടെ വെള്ളിയാഴ്ച നാടണയും. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. സൗദി അറേബ്യയിൽ നിന്നും പൂർണ്ണമായും സൗജന്യമായി ഒരുക്കുന്ന ആദ്യത്തെ ചാർട്ടേഡ് വിമാനമാണ് ദമാം നവോദയയുടേത്. കോവിഡിനെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട നിർധനരായ പ്രവാസികളാണ് ഈ വിമാനത്തിലേറെയും. നാളെ ദമാമിൽ നിന്ന് കൊച്ചിയിലേക്കാണ് വിമാനം. സാധാരണ തൊഴിലാളികളായ പ്രവാസികളെ സഹായിക്കാൻ വേണ്ടിയാണ് നവോദയ ഇത്തരത്തിൽ ഒരു പദ്ധതിക്ക് രൂപം നൽകിയതെന്ന് നവോദയ പ്രസിഡന്റ് പവനൻ മുലക്കിൽ പറഞ്ഞു. കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെയാണ് അർഹരായ പ്രവാസികളെ കണ്ടെത്തിയത്. കോവിഡ് പ്രതിസന്ധി മൂലം ജോലി നഷ്ടപ്പെടുകയും സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന 174 യാത്രക്കാരാണ് യാത്രയാകുന്നത്. അതോടൊപ്പം തന്നെ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് റിയാദ്, അതുപോലെ തന്നെ നാരിയ, സക്കാക്ക, കഫ്ജി എന്നീ മേഖലയിൽ നിന്നുള്ള തൊഴിലാളികളും ഈ വിമാനത്തിൽ യാത്രയാകുന്നുണ്ട്. ഇങ്ങനെ ഒരു സൗജന്യ വിമാനം, പൂർണ്ണമായിട്ടുള്ളൊരു വിമാനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ നവോദയ സാംസ്കാരിക വേദിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുണ്ട്. കോവിഡിന്റെ ആദ്യ നാളുകളിൽ 100 സൗജന്യ വിമാന ടിക്കറ്റ് നവോദയ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കൂടുതൽ പ്രവാസികളെ സഹായിക്കാനായി പിന്നീട് പൂർണ്ണമായും സൗജന്യമായി ചാർട്ടേഡ് വിമാനം ഒരുക്കുകയായിരുന്നുവെന്ന് നവോദയ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവോദയ പ്രസിഡന്റ് പവൻ മുലക്കിൽ, ആക്ടിംഗ് സെക്രട്ടറി റഹീം മാടത്തറ, സാമൂഹ്യക്ഷേമ കൺവീനർ നൌഷാദ് കൊലത്ത്, നവോദയ രക്ഷാധികാരികളായ ബഷീർ വാരോട്ട്, EM കബീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നേരത്തെ മിതമായ ടിക്കറ്റ് നിരക്കിൽ നവോദയ ദമാമിൽ നിന്നും ചാർട്ടേഡ് വിമാന സർവീസ് ഏർപ്പെടുത്തിയിരുന്നു. ദമാമിലെ പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണ നവോദയയുടെ സൗജന്യ ചാർട്ടേഡ് വിമാന സർവീസിന് ലഭിച്ചതായും നവോദയ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ദമാം. അബുദാബിയിലെ റിയാദ് സിറ്റി പാർപ്പിട സമുച്ചയത്തിലുള്ള കോർട്ട്യാർഡ് മാൾ റീറ്റെയിൽ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് ചുമതല ലുലു ഗ്രൂപ്പിന്. ഇത് സംബന്ധിച്ച് ദീർഘകാല കരാറിൽ അബുദാബി സർക്കാർ കമ്പനിയായ മോഡേൺ പ്രോപ്പർട്ടീസും ലുലു ഗ്രൂപ്പും തമ്മിൽ ഒപ്പുവെച്ചു. റിയാദ് സിറ്റിയിലെ വാണിജ്യ സമുച്ചയത്തിൽ റെസ്റ്റോറന്റുകൾ, വിവിധ റീറ്റെയിൽ സ്ഥാപനങ്ങൾ, ഹൈപ്പർമാർക്കറ്റ് എന്നിവ ഉൾപ്പെടുന്നു. ഇക്കൊല്ലം അവസാനത്തോടെ ഇവിടെ ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള ഹൈപ്പർമാർക്കറ്റ് ആരംഭിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി അറിയിച്ചു. റിയാദ് സിറ്റിയിൽ ലുലു ഹൈപ്പർമാർക്കറ്റ് ആരംഭിക്കുന്നതിൽ ഏറെ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിലെയും റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റികളിലെയും ഉപഭോക്താക്കൾക്ക് ആയാസരഹിതമായി ഉന്നത നിലവാരമുള്ള ഷോപ്പിംഗ് സൗകര്യം ഒരുക്കുന്നതിൽ തങ്ങൾ ഏറെ ശ്രദ്ധാലുവാണെന്നും യൂസഫലി പറഞ്ഞു. റിയാദ് സിറ്റിയിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച ലുലു എക്സ്പ്രസ് സൂപ്പർമാർക്കറ്റിന് പുറമെയാണ് ആധുനികവും വിശാലവുമായ പുതിയ ഹൈപ്പർമാർക്കറ്റ് ആരംഭിക്കുന്നത്.